കൃഷ്ണ ഗുരുവായൂരപ്പ, ഓം നമ നാരായണ. എല്ലാവർക്കും ഗുരുവായൂർ അപ്ഡേറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ആദ്യം തന്നെ ഗുരുവായൂർ ഏകാദശി ആശംസകൾ നേരെയാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നാളുകളായിട്ട് നമ്മുടെ ചാനലിൽ നൽകി വരുന്ന ആ ഒരു പിന്തുണയ്ക്ക് ആദ്യം തന്നെ വലിയൊരു സ്നേഹം പ്രകടിപ്പിക്കുകയാണ്. ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ചുള്ള വിളക്കെഴുന്നള്ളിപ്പിൻ്റെ കാഴ്ചകൾ തുടർച്ചയായിട്ട് നമ്മൾ നമ്മുടെ ചാനലിൽ എന്നും അപ്ലോഡ് ചെയ്യപ്പെടാറുണ്ട്. എന്നും ആ ഒരു വീഡിയോസിൻ്റെ എല്ലാം കമൻറ്റ് ബോക്സിൽ ഗുരുവായൂരപ്പനോടുള്ള സ്നേഹം ഭക്തരെന്നും പ്രകടിപ്പിക്കാറുണ്ട്. തുടർന്നും അത്തരത്തിലുള്ള സ്നേഹപ്രകടനം വളരെയധികം ഞങ്ങൾക്ക് മോട്ടിവേറ്റിംഗ് ആണെന്നുള്ളത് ആദ്യം തന്നെ പറയട്ടെ. എല്ലാവർക്കും ഗുരുവായൂർ ഏകാദശി ആശംസകൾ നേർന്നുകൊണ്ട് വീഡിയോയിലേക്ക് കടക്കുകയാണ്. ഇന്ന് December 2 ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലെ വളരെ വികാരനിർഭരമായിട്ടുള്ള നിമിഷങ്ങളാണ് ഇന്ന് കടന്നുപോയത്. 1976 December 2 ഗജരാജൻ ഗുരുവായൂർ കേശവൻ നമ്മളെല്ലാം വിട്ടുപിരിഞ്ഞത്. ഗുരുവായൂരപ്പൻ്റെ പ്രിയപ്പെട്ട പുത്രനായിട്ടുള്ള ഗുരുവായൂർ കേശവൻ്റെ ഓർമ്മ ദിവസമായിരുന്നു ഇന്ന്. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിലെ ഗുരുവായൂർ കേശവൻ അനുസ്മരണം നടന്നിട്ടുണ്ടായിരുന്നു. ഗജരാജൻ ഇന്ദ്രസിൻ്റെ പുറത്തേറിയിട്ടാണ് ഗുരുവായൂർ കേശവൻ്റെ കോലവും വഹിച്ച് ശ്രീവത്സം ഗസ്റ്റ് ഹൗസിന് മുന്നിൽ സ്ഥിതി ചെയ്യുന്ന ഗുരുവായൂർ കേശവൻ പ്രതിമയ്ക്ക് ഇന്ന് അനുസ്മരണം നടന്നത്. ഗുരുവായൂർ കേശവൻ്റെ പ്രതിമ കുറച്ച് നാളുകളായിട്ട് പുതുക്കിപ്പണിയുടെ ഘട്ടത്തിലായിരുന്നു. ഇന്ന് വളരെ മനോഹരമായിട്ട് പുതുക്കിപ്പണിതിന് ശേഷം അനാച്ഛാദനം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രതിമയ്ക്ക് മുന്നിൽ ഇന്ദ്രസനും ഗുരുവായൂർ ക്ഷേത്രത്തിലെ 15 ആനകളും അണിനിരന്നുകൊണ്ട് ഗുരുവായൂർ കേശവൻ്റെ അനുസ്മരണം വളരെ മനോഹരമായിട്ട് നടത്തപ്പെടുകയുണ്ടായി. ഈ വർഷത്തെ ഗുരുവായൂർ ഏകാദശിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് 2 ഗുരുവായൂർ ഏകാദശി ആചരിക്കുന്നത്. December 3, 4 ഗുരുവായൂർ ഏകാദശി ആചരിക്കുന്നത്. ഗുരുവായൂർ ഏകാദശിക്ക് വേണ്ടിയിട്ട് ഗുരുവായൂർ ക്ഷേത്രം പൂർണ്ണമായിട്ടും ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ അഭൂതപൂർവ്വമായിട്ടുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. മണ്ഡലകാലമായതുകൊണ്ട് അയ്യപ്പ ഭക്തരും ഗുരുവായൂരപ്പന് വേണ്ടിയിട്ട് ഏകാദശിക്ക് വേണ്ടിയിട്ട് വ്രതം നോറ്റിരിക്കുന്ന ഭക്തരെല്ലാം വളരെ ആഹ്ലാദത്തോടെ ആവേശത്തോടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വരുന്ന കാഴ്ച എന്നും കാണാൻ പറ്റുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു നിമിഷങ്ങളാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്നും സംഭവിക്കുന്നത്. നമ്മളെന്ത് വിഷമങ്ങളുണ്ടായിട്ടും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ വരുന്ന ഭക്തരുടെ മുഖം കാണുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു ദിവ്യ തേജസ്സോടെ ഗുരുവായൂരപ്പൻ അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുമ്പോൾ നമ്മുടെ എല്ലാ വിഷമങ്ങളും അതിലരിഞ്ഞു ചേരും. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഏകാദശി ആശംസകൾ പറഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കടക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഗുരുവായൂരപ്പൻ്റെ രാവിലത്തെ കാഴ്ച ശിവേലിയും അതുപോലെ തന്നെ ഗജരാജൻ ഗുരുവായൂർ കേശവൻ്റെ അനുസ്മരണവുമാണ്. മാത്രമല്ല ഈ ഒരു വീഡിയോയിൽ ഗുരുവായൂർ ഏകാദശിയെ സംബന്ധിച്ചുള്ള കുറച്ച് വിവരങ്ങൾ പങ്കുവയ്ക്കാമെന്ന് കരുതുകയാണ്. പുണ്യപ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി ശനിയും ഞായറും ആഘോഷിക്കും. ആദ്യമായാണ് 2 ആചരണം. ശനിയാഴ്ച പിതൃപക്ഷമെന്ന ഭൂരിപക്ഷ ഏകാദശിയും ഞായറാഴ്ച ദേവപക്ഷമെന്ന ആനന്ദപക്ഷ ഏകാദശിയുമാണ്. ഭൂരിപക്ഷ ഏകാദശി ആചരിക്കുന്നവർ ശനിയാഴ്ചയും ആനന്ദപക്ഷം ആചരിക്കുന്നവർ ഞായറാഴ്ചയും ഏകാദശി വ്രതം അനുഷ്ഠിക്കും. ഞായറാഴ്ച അർദ്ധരാത്രി പിന്നിട്ടാൽ കൂത്തമ്പലത്തിൽ ദ്വാദശി പണസമർപ്പണം തുടങ്ങും. തിങ്കളാഴ്ച രാവിലെ 9 ദ്വാദശി പണം സമർപ്പിക്കാം. 9 നടയടയ്ക്കും. ശനിയും ഞായറും വ്രതോപവങ്ങളോടെ ഏകാദശിയൂട്ട് ഉണ്ടാകും. ശനിയാഴ്ച രാവിലെ 9 അന്നലക്ഷ്മി ഹാളിലും തെക്കേ നടപ്പന്തലിലും ഊട്ട് നൽകും. 2 രാവിലെ 6 ഉച്ചയ്ക്ക് 1 പൊതുവരി നിന്നുള്ള ദർശനം മാത്രമേ ഉണ്ടാകൂ. ചോറൂണ് കഴിഞ്ഞു വരുന്നവർക്കുള്ള പ്രത്യേക ദർശനം ഉണ്ടാവില്ല. ഇക്കൊല്ലം 2 ഏകാദശി ആചരിക്കുമ്പോൾ വ്രതവിഭവങ്ങളോടെ പ്രസാദൊട്ട് തയ്യാറാക്കേണ്ടത് 70,000 പേർക്കാണ്. ശനിയും ഞായറുമാണ് ഏകാദശി ആചരിക്കുന്നത്. 35,000 പേർക്ക് ആദ്യ ദിനം, അത്ര തന്നെ 2 വ്രതവിഭവങ്ങൾ തയ്യാറാക്കും. ഏകാദശി പ്രസാദൂട്ടിൻ്റെ പ്രധാന വിഭവങ്ങൾ ഗോതമ്പ് ചോറ്, രസകാളൻ, പുഴുക്ക്, വടുകപ്പുളി അച്ചാർ, ഗോതമ്പ് പായസം എന്നിവയാണ്. കൂടാതെ പ്രഭാത ഭക്ഷണത്തിന് ഗോതമ്പ് റവയുടെ ഉപ്പുമാവും ചുക്കുകാപ്പിയും ഉണ്ടാവും. ക്ഷേത്രത്തിലെ ദഹനക്കാരനായ കുഞ്ചുമണി നാരായണസ്വാമി, CS കൃഷ്ണയ്യർ, PR പരമേശ്വരൻ എന്നിവരുടെ നേതൃത്വത്തിൽ 50 പേർ ചേർന്നാണ് ഏകാദശി വിഭവങ്ങൾ തയ്യാറാക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഏകാദശി ദിന ആശംസകൾ നേരുന്നു. എല്ലാവരെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. കൃഷ്ണ ഗുരുവായൂരപ്പ, ഓം നമോ നാരായണ.